കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്തായി കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായ ക്രൈസ്റ്റ് സർവകലാശാലയും ചക്കിട്ടപ്പാറ സഹകരണ ബാങ്കും ചേർന്നാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഒരു ഒരപകടമുണ്ടായി ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ പെട്ടെന്നൊരു തുകയെടുക്കാനില്ലാത്തവരാകും സാധാരണക്കാരിൽ പലരും സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസിലും സ്വകാര്യ ഇൻഷുറൻസിലും ഭാഗമല്ലാത്തവരുമുണ്ട് നമുക്കിടയിൽ എന്നാൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെത്തിയാൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല സുരക്ഷാ ചക്രം പദ്ധതിയിലൂടെ മുഴുവൻ ജനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കിയാണ് പഞ്ചായത്ത് മാതൃകയാകുന്നത് അപകടമുണ്ടായാൽ ഒരു ലക്ഷം വരെയും മരണപ്പെട്ടാൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയും നൽകുന്നതാണ് പദ്ധതി ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു എടുക്കാൻ പറ്റാത്തവരെ ഞങ്ങൾ സഹായിച്ചു അക്കൗണ്ട് എടുപ്പിച്ചു ഒരു അക്കൗണ്ടിൽ പ്രീമിയം തുകയായി ഇരുപത് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടത് ആളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവർക്ക് ആവശ്യമായ രേഖകളില്ലാത്തവരാണ് ആ രേഖകളില്ലാത്തവർക്ക് രേഖ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗളൂരു ആസ്ഥാനമായ ക്രൈസ്റ്റ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ അയ്യായിരത്തി എണ്ണൂറ്റി നാല് കുടുംബങ്ങളിലും സർവേ നടത്തിയാണ് ഒരു ഇൻഷുറൻസിലും ഭാഗമല്ലാത്ത പേരെ കണ്ടെത്തിയത് ഉള്ളൂ മെമ്പർഷിപ്പ് പെട്ടെന്ന് അവർ അതിൻ്റെ ചേർത്ത് അത് നമുക്ക് സഹായമാണ് നല്ല ഭാഗമല്ലാത്തത് പഞ്ചായത്തുമായി സഹകരിച്ച് കൂടുതൽ പദ്ധതികൾക്കും ക്രൈസ് സർവകലാശാലയ്ക്ക് ആലോചനയുണ്ട് നിങ്ങൾ ഈ വർഷം ചെയ്യും അടുത്ത വർഷം ആര് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്ന് സസ്റ്റൈനബിളിറ്റി എങ്ങനെയാണ് അത് മുന്നോട്ട് ഇനിയും പോവുക അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആദ്യം തുടങ്ങുക അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തിൽ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള റിക്വയർമെന്റ് മനസ്സിലാക്കി നമ്മൾ ഒരു ഒരു യുണീക്ക് പ്രോഡക്റ്റ് കൊടുക്കുക മൂന്നാമത്തെ ലെവലിൽ ഞങ്ങൾ കാണുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമും കൂടെ അവിടെ കൊണ്ടുവരിക്കാൻ സാധിക്കണം അതായത് വയസ്സ് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാ മാസവും ഒരു ആനുവിറ്റി കിട്ടുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ മാസം പതിനാറിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമമായി ചക്കട്ടപ്പാറയെ പ്രഖ്യാപിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്